ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സനാസ് ചാനൽ. നിങ്ങളെ എല്ലാവരെയും എൻ്റെ കുഞ്ഞു വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ റെസിപ്പി വളരെയധികം രുചികരമായ പുതുമയുള്ള മാമ്പഴ ഉപ്പുമാവാണ്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾ അധികമൊന്നും കേട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഇതിലേക്കായിട്ട് ഒരു മാമ്പഴം എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പൾപ്പെടുക്കണം. പൾപ്പെടുത്ത് വെച്ചിട്ടുണ്ട്, ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഈ ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ റവയോ സൂചിയോ ഒന്നുമല്ല, ഇവിടെ കൻസാർ എന്ന് കിട്ടുന്ന ഗോതമ്പിൻ്റെ പൊടിയാണ്. ഇത് നല്ല ഹെൽത്തിയാണ്, അതുപോലെ തന്നെ രുചികരവുമാണ്. റവ പോലെയാണ്, എന്നാലും കുറച്ചുകൂടെ കട്ടിയുള്ളതാണ്. എന്നാൽ നുറുക്ക് ഗോതമ്പുമല്ല, അതിനേക്കാളും ചെറുതുമാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് ഒരു കടായി എടുത്ത് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം 2 ചെറിയ സ്പൂൺ ഗീയും ഇട്ട് കൊടുത്തു. നിങ്ങൾക്ക് ഗീ ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം. അതിലേക്ക് 1/2 സ്പൂൺ കടുകും 1 സ്പൂൺ മുഴുവൻ ഉഴുന്നും ചേർത്ത് കൊടുത്തു. കൂടെ 2-3 ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത ഉഴുതിൻ്റെ കളർ മാറി അത് മൂത്ത് വരുമ്പോഴത്തേക്കും കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക. അതും നന്നായി ഒന്ന് പാകമാകുമ്പോഴത്തേക്കും ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ചെറുതായിട്ടരിഞ്ഞ ഇഞ്ചിയും അതോടൊപ്പം 2 പച്ചമുളക് ചെറുതായിട്ടരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് 1 മിനിറ്റോളം ഒന്ന് വഴറ്റുക. വഴറ്റിയതിന് ശേഷം ഒരു വലിയ ഉള്ളി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു ബ്രൗൺ നിറമാവേണ്ട, കളർ ചേഞ്ച് ആകുന്നവരെ വഴറ്റുക. സവാള നല്ലതുപോലെ വഴന്ന് കളർ ചേഞ്ചായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ചോപ്പ് ചെയ്ത 2 ടേബിൾ സ്പൂൺ ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കണം. ക്യാരറ്റ് നല്ല സോഫ്റ്റായിട്ട് വെന്ത് പാകമായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഇനി ചേർക്കേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ്. ചേർത്ത് കൊടുത്ത ഉപ്പ് നല്ലതുപോലെ മിക്സായതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഗോതമ്പിൻ്റെ റവയാണ്. സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ നേരത്തെ വെള്ളം ചേർക്കുന്ന പോലെ ഇതിലേക്ക് ചൂടുവെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ഗോതമ്പ് റവ ഇതിലേക്ക് ചേർത്ത് 1-2 മിനിറ്റോളം ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് നേരത്തെ തയ്യാറാക്കി വെച്ച മാമ്പഴപ്പൾപ്പാണ്. പൾപ്പ് എത്രയുണ്ടോ അതിനനുസരിച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കണം. കുറേശ്ശെ വേണം ചേർത്ത് കൊടുക്കാൻ. നിങ്ങൾക്ക് ഈ ഉപ്പുമാവ് സാധാരണ റവ വെച്ചോ അല്ലെങ്കിൽ സൂചി റവ വെച്ചോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റാവുന്നതാണ്. ഇനി ഇതിലേക്ക് ബാക്കി വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കിയെടുക്കുക. ഇതോടൊപ്പം തന്നെ 1/2 സ്പൂൺ പഞ്ചസാരയും ഇതിൽ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും. പഞ്ചസാര വേണ്ടാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. ഇനി ഇതിനെ 4-5 മിനിറ്റ് അടച്ചൊന്ന് വേവിച്ചെടുക്കാം. ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി മൂടി ഒന്ന് തുറന്ന് നോക്കാം. ഇവിടെ ഉപ്പുമാവ് നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. പിന്നെ ഒന്ന് 2-3 മിനിറ്റ് ഇങ്ങനെ കിണ്ടി ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇനി ഇതിലേക്ക് 1/2 കപ്പോളം തേങ്ങ ചെറുവീതം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. തേങ്ങ നിങ്ങൾക്ക് എത്ര ആണോ വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ഇരുന്ന് തണുക്കുമ്പോഴത്തേക്കും നന്നായിട്ട് പുട്ടുപോലെ സെപ്പറേറ്റ് ആയിട്ട് വരും. ഇനി ഈ മാമ്പഴ ഉപ്പുമാവിനെ ചെറിയ ചൂടോടെ പാത്രത്തിലേക്ക് വിളമ്പാം. നല്ല ചൂടോടെ കഴിക്കുന്നതിനേക്കാളും നല്ലത് ചെറുതായിട്ട് തണുത്ത ഈ ഉപ്പുമാവ് കഴിച്ചാൽ മാമ്പഴത്തിൻ്റെ രുചി വേറിട്ട് നിൽക്കും. കൂടെ പഴുത്ത മാങ്ങാ കഷ്ണമുണ്ടെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ നിങ്ങൾക്കെൻ്റെ ഈ ഉപ്പുമാവ് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഉടനെ തന്നെ ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം പ്രിയപ്പെട്ടവർക്ക് വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുതേ. പിന്നെ നിങ്ങളുടെ വിലയേറിയ ലൈക്കും അതുപോലെ തന്നെ നല്ല കമൻറ്റും ഇടാൻ മറക്കരുതേ. പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് തന്ന് സഹായിക്കണമെന്ന്
അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ എല്ലാവരോടും ബൈ.